ഇത് കണ്ടു കഴിഞ്ഞാൽ പ്യുവർ പോമായിട്ട് തോന്നുള്ളൂ. ഇത് പോമറേനിയൻ അല്ല, ഇത് ഫിൽട്ടർ പപ്പിയാണ്. ഓക്കെ, കാരണം സാധാരണ ഒരാൾ നിങ്ങളെ ഇരിക്കുന്ന ഡോഗിനെ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ഒറിജിനൽ പോം അല്ല കയ്യിലിരിക്കുന്നത്. അല്ല, പക്ഷേ കാഴ്ചയിൽ ഇത് കാരണം നമുക്ക് ഇത്രയും പപ്പീസ് ഉണ്ട്. ഇത് നമ്മുടെ സുഭാഷേട്ടനാണ്, ഇത് നമ്മുടെ അഖിൽ ബ്രോ ആണ്. ഇവരുടെ ചേർത്തലയിലുള്ള വർഷങ്ങളായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെ സുഭാഷേട്ടാ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് പേര് റൈറ്റ് ഫോർ പേഴ്സൺ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 100% നാച്ചുറൽ ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനുണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷനും ഇതിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെൻസിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഫുഡിൻ്റെ ഒരു 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 85 ഗ്രാമും നമുക്ക് ചിക്കന്, ഫിഷ്, എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും. അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ ഒരു റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഫുഡുകളിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ട് ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് 2 വേർഷനുണ്ട്. അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം, മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും. സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച്. പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഇതൊരു കോംപ്ലിമെൻ്ററി മീലാണ്. ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ട് എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അവരുടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. എത്ര വർഷമായി ഈ ഒരു ഫീൽഡ് ചെയ്യുന്നുണ്ട്? 25 വർഷമായിട്ട് ഡോഗ്സിൻ്റെ ഫീൽഡിലുണ്ട്. ഓക്കെ, നമ്മളെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി ബ്രീഡേഴ്സ്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടികളാണല്ലേ. അപ്പം ഈ കാണുന്ന ഡോഗിനെയൊക്കെ അവർ പ്യുവർ പോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് പ്യുവർ പോം അല്ല, ഇത് മിക്സാണ് കേട്ടോ. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ഡോഗ്സ് മാത്രമല്ല, ഈ ഇതിനകത്ത് കൂട്ടാൻ കുറേ ഡോഗ്സ് ഉണ്ടല്ലോ ബ്രോ. ഇതൊന്നും ഒറിജിനൽ അല്ലല്ലോ, നമുക്കൊരു 100% ഫിൽട്ടർ ഓഫീസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ഫിൽട്ടർ പപ്പീസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം? ഫിൽട്ടർ പപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫാദർ സൈഡ് വന്നിട്ട് പ്യുവർ പോം ആയിരിക്കും. ഓക്കെ, മദർ സൈഡ് വന്നിട്ട് പോമും സ്പിറ്റ്സും ആയിട്ട് മേറ്റ് ചെയ്ത് ഒരു 5 ജനറേഷൻ കഴിഞ്ഞ ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം മേറ്റ് ചെയ്യാൻ നേരത്തെ ഏകദേശം ഒരു 75% പോം പോലെ തന്നെ ഇരിക്കും, എന്നാലും ഇത് പ്യുവർ ആണ്. ഓക്കെ, അതായത് ഈ ഒരു പപ്പിയുടെ ഒരു സൈഡ് അത് ഫാദർ എന്ന് പറയുമ്പോൾ പ്യുവർ പോം ആയിരിക്കും, മദർ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ അത് പല തലമുറയിൽ നിന്ന് സ്പിറ്റ്സും ആയിട്ട് ക്രോസ് ചെയ്ത് വന്ന സ്പിറ്റ്സും പോമായിട്ട് ക്രോസ് ചെയ്ത് മേറ്റ് ചെയ്തുകൊണ്ടാണ് പപ്പീസിനെ പിന്നീട് പ്യുവർ പോമിൽ തന്നെ യൂസ് ചെയ്ത് ഒരു 5 ജനറേഷൻ കഴിഞ്ഞ ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, അന്നൊരു 5 ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് പോമിന്റെ ലുക്ക് ആവുന്നുണ്ട്. ഏകദേശം പോമിന്റെ ലുക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ പപ്പീസിനൊക്കെയാണ് ഈ പല ആൾക്കാരും പ്യുവർ പോം പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ആർക്കും ഇതിനെ പറ്റി വലിയ ധാരണയില്ല. ശരി, ഈ പപ്പീസിനാണ് പ്യുവർ പോമാണെന്ന് പറഞ്ഞ് വിത്ത് കേസ് ചെയ്തെന്ന് പറഞ്ഞ് 35 രൂപ 30 രൂപ റേഞ്ചിലേക്ക് കൊടുക്കുന്നത്. ഒറിജിനൽ പോമിന്റെ വില ഒറിജിനൽ പോമിന്റെ വില കൊടുക്കുന്നത്. ഓക്കെ, ഇത് പ്യുവർ അല്ല. പ്യുവർ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ പോമിന് ഒരു 50,000 രൂപ പ്ലസ് ആവും. പ്യുവർ പോം എന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ അഫോർഡബിൾ ആയിട്ടൊരു ആൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് വെച്ചാൽ 10 രൂപ പ്ലസ് അത്രേ ഉള്ളല്ലേ. അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ കാണുന്ന ഡോഗിന് നിങ്ങൾ കൊടുക്കുന്ന വെറും 10 രൂപ മുതൽ നിങ്ങൾക്ക് ഈ കാണുന്ന പപ്പീസിനെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 10 രൂപ അത്രേ ഉള്ളൂ. അതായത് ഇതേ പപ്പീസിനെ തന്നെയാണ് മറ്റുള്ള 40 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതേ പപ്പീസിനെ തന്നെ വിത്ത് കേസ് ആണെന്ന് പറഞ്ഞ് ഡെഡ് ആയി പോയ പപ്പീസിന്റെ പേപ്പർ ആഡ് ചെയ്തിട്ട് ഓ ശരി 35 രൂപ 40 രൂപ കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പപ്പീസിനെ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കാണാറുണ്ട്. അതെല്ലാം തന്നെ അല്ലേ, ഭയങ്കര വിലയുള്ളതാണ്. പക്ഷെ അതിനൊന്നും നിങ്ങളൊന്ന് അന്വേഷിക്കുക, നല്ല ബ്രീഡർമാരെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ സുഭാഷേട്ടാ. എല്ലാം അന്വേഷിച്ചിട്ട് എടുക്കുക. ഈ കാണുന്ന ഡോഗ്സിനൊക്കെ ഒരു 10 രൂപ മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഒറിജിനൽ പോമിനെ നമുക്ക് കാണിക്കാം. നിങ്ങൾ ഒറിജിനൽ പോമിനെ ചെയ്യുന്നുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒറിജിനൽ പോമിനെ കാണിക്കാം. അപ്പൊ ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ, നമുക്ക് ഇത് അഡൽട്ട് ആണോ അതോ സെമി അഡൽട്ട് ആണോ ഈ ഡോഗ്സ്? അല്ല, ഇത് അഡൽട്ട് ഡോഗ്സ്. അഡൽട്ട് ഡോഗ്സ് ആണ്. 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞിട്ടാ. അത് അവനൊരു 1.5 വയസ്സ് കഴിഞ്ഞു. ഇത് രണ്ട് മെയിലാണോ അതോ? ഇത് രണ്ട് ഫീമെയിൽസ് ആണ്. ഫീമെയിൽസ് ആണ് അല്ലേ. ഓക്കെ, നമുക്ക് മെയിൽ അല്ല, നമ്മുടെ ഒറിജിനൽ പോം തന്നെയാണ് വരുന്നത്. ഒറിജിനൽ പോം തന്നെ. ഓക്കെ ഓക്കെ. അഖിൽ ബ്രോ, ഇപ്പം ഇത് പപ്പീസ് ആണ് ഈ കാണുന്നുണ്ട്. അതെ അതെ, പപ്പീസ് അല്ലേ. ഒരു 1 വയസ്സ് കഴിഞ്ഞ. 1 വയസ്സ് കഴിഞ്ഞിട്ട് അഡൽട്ട്. 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതെല്ലാം ഫീമെയിൽ തന്നെയാണ്. ഫീമെയിൽസ് ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇത്രയും ഇതായിട്ട് കൊടുക്കാൻ നിർത്തിയത് എന്തോ ഒരു
ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫിൽട്ടർ ഫീമെയിൽസിനാണ് ചെയ്യുന്നത്. ഏകദേശം പോമോട്ട് മേറ്റ് ചെയ്ത് ഒരു ഫൈവ് ജനറേഷൻ കഴിഞ്ഞ ഫീമെയിൽസിനാണ് നമ്മൾ ഫീമെയിൽ സ്റ്റോക്ക് ആക്കി നിർത്തിയേക്കുന്നത്. അതിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ്. ഇതിനെ നമ്മൾ മെയിൻലി പ്യുവർ പോമിൽ യൂസ് ചെയ്താണ് ഇതുപോലെ പപ്പീസ് ഇറക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിലാണല്ലോ, ഒന്ന് നമുക്ക് 100% പ്യുവർ പോമ ഉണ്ട്, അത് വേറെ സെക്ഷൻ ആയിട്ടാണ്. ആ വേറെ സെക്ഷൻ ആയിട്ട്. ഓക്കേ, പിന്നെ ഉള്ള വെച്ചാൽ ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ അതെ ഒരു പോമിന്റെ ലുക്ക് ഉള്ള ഒരു ഡോഗിനെ കൊടുക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പോമൻ ലുക്ക് കാണുമ്പോൾ തന്നെ ഇത് പോം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒറിജിനൽ പോം ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാഴ്ചയില് കാഴ്ചയിൽ എടുത്തു പറയാനായിട്ട് വ്യത്യാസങ്ങളൊന്നും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കിട്ടത്തില്ല, മനസ്സിലാകത്തില്ല. ഇത്ര ബ്രില്യന്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കേ ഓക്കേ. ശരിക്കും നമുക്കപ്പോ ഈ ഒരു ചതിക്കപ്പെടാത്ത ഒരു പോംറേനെ വാങ്ങിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യണം? പോംറേനെ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. പ്യുവർ പോം ഒരു പെറ്റ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 50K+ ആവും, 50,000 രൂപ മുകളിലാവും. എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ പണ്ട് മുതലായാലും നമ്മള് പൂടപ്പട്ടി അല്ലേ, പുൽപ്പട്ടി പൂടപ്പട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പിറ്റ്സ് സ്പിറ്റ്സ് ആണ്. സ്പിറ്റ്സ് അല്ലേ? അതെ അതെ. ഓക്കെ അല്ലേ, സ്പിറ്റ്സ്. നിങ്ങൾക്ക് സ്പിറ്റ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്പിറ്റ്സ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ ആവശ്യക്കാർ കൂടുതൽ ഇതിനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഫിൽട്ടർ പപ്പീസിന് ഫിൽട്ടർ ഒന്നും പോമറേനെ പോമറേനെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങളുടെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയും. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്യുവർ പോം ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ടെന്ന് പറയും. അപ്പൊ നിങ്ങൾ അപ്പൊ അതിന്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുക്കും? അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവരോട് പറയും ഈ ഫിൽട്ടർ പപ്പീസിന്റെ വ്യത്യാസം ഇതാണ്. ഓൾമോസ്റ്റ് ആർക്കും അറിയില്ല, ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഫിൽട്ടറിന് ഫിൽട്ടർ എന്നും പറഞ്ഞു പോമിന് പോമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിൽ എല്ലാവരും ഏത് ഈ ടൈപ്പ് ഓഫീസിന് എല്ലാം പോമെന്ന് പറഞ്ഞു തന്നെ കൊടുക്കും. ഉറപ്പായിട്ടും. കാരണം ആദ്യം തൊട്ട് നമ്മൾ പറയുന്നത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോം തന്നെയാണ് ഈ കാണുന്നതെല്ലാം. കാരണം ഈ കാണുന്ന പപ്പീസ് ഒക്കെ വെറും 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നമ്മുടെ ഈ ഒരു കെന്നലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ്. ഇതൊന്നും ഒറിജിനൽ 100% പോം എന്ന് പറഞ്ഞിട്ടല്ല ഇവർ ആരും കൊടുക്കുന്നത്. പക്ഷെ കാഴ്ചയിലെല്ലാം കണ്ട നല്ല നല്ല ക്വാളിറ്റിയുള്ള പോം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 രൂപ മുതലുണ്ട് അല്ലേ? ഓക്കെ ബ്രോ. ശരിക്കും ഈ ഒരു ഫീൽഡ് വന്നിട്ട് 10 വർഷമായി. സുഭാഷേണ്ട് ഒരു 25 വർഷമായി എന്ന് പറഞ്ഞു ബ്രോ. 10 വർഷം ചേട്ടനാണ് ആദ്യം ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ശരി, നേരത്തെ ജർമ്മനി ഡോവർമാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങള് പോംസ് മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളമായി. 10 വർഷമായിട്ട് ഇതൊന്നും ഞങ്ങൾ പുറത്തെടുത്തല്ല, എല്ലാം നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്ക് നമ്മൾ തന്നെ മേറ്റ് ചെയ്ത് ബ്രീഡിംഗ് സ്റ്റോക്ക് സെറ്റ് ചെയ്തതാണ്. സെറ്റ് ചെയ്തേക്കുവാണ്. ഒരെണ്ണം പോലും പുറത്തു വാങ്ങിച്ചിട്ടില്ല. എല്ലാം നിങ്ങളുടെ തന്നെ ഓൺ ബ്രീഡിംഗ്? ഓൺ ബ്രീഡിംഗ് പപ്പീസ് ആണ് മാത്രമേ ഉള്ളൂ. അതെ. സ്റ്റഡ് ഡോഗ്സ് ആയാലും നിങ്ങളുടെ ഡോഗ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റഡ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിബിനെന്ന പേര്. അഖിൽ ബ്രോ, അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യമാണ്, നമുക്ക് പോമിന്റെ തന്നെ മിനിയേച്ചർ പോം, കൾച്ചർ പോം, അതുപോലെ തന്നെ ടീ കപ്പ് പോം, ടോഹി പോം, അങ്ങനെ പല പേരിൽ പല ആൾക്കാരെയും ഇങ്ങനെ പരസ്യം ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും പോമറേൻ എത്ര ടൈപ്പ് ഉണ്ട്? അത് ഓരോരുത്തര് ഓരോരുത്തർ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പേരിട്ട് വിളിക്കുന്നുള്ളൂ. ഒറ്റ ടൈപ്പേ ഉള്ളു പോമറേൻ എന്ന് പറഞ്ഞ വീട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇന്ത്യൻ സ്പിറ്റ്സ് ആണ്. ഇന്ത്യൻ സ്പിറ്റ്സിൽ നിന്ന് പോമായിട്ട് മേറ്റ് ചെയ്ത് എന്താണ് കുട്ടികളെ വിൽക്കാൻ വേണ്ടിയിട്ട് കൾച്ചർ പോം, ടോയ് പോം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. അതായത് അതിലുണ്ടാകുന്ന കുട്ടികളുടെ സൈസ് അനുസരിച്ച്, സൈസ് അനുസരിച്ച് തീരെ ചെറുതാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും തെറ്റിദ്ധാരണയാണ്. ഇത് വെയിറ്റ് കുറയുന്നതോറുമാണ് പോമായി വരുന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല, ഇത് 2.5 കിലോ ഉള്ളെന്നൊക്കെ എല്ലാവരും പറയണം. പക്ഷെ നമ്മുടെ വീട്ടിലെ പോംസ് ഒക്കെ ഏകദേശം 5 കിലോ. ഫുഡ് കൊടുക്കുമ്പോൾ ഇരിക്കുന്ന വെയിറ്റ് വേണ്ടത്. ഓരോരുത്തർ വെൻകോരയ്ക്ക് വിളിക്കാൻ വേണ്ടിട്ട് വിളിക്കാൻ നേരത്ത് എത്ര കിലോ ഇത് തൂക്കം വരും, എന്തോ ഹൈറ്റ് വെക്കും എന്നൊക്കെ ചോദിക്കുന്നത്. ഓ ശരി. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ടോയ് പോമെന്ന് പറയുമ്പോ ഒരു തീരെ സൈസ് കുറഞ്ഞ ഡോഗ് എന്നുള്ള കൺസെപ്റ്റ്, ആ ഒരു അറിവില്ലായ്മയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിൽട്ടർ ഫീമെയിൽസ് ഫിൽട്ടർ പപ്പീസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പൊ ഈ പപ്പീസിനൊക്കെ എത്ര ദിവസം കണ്ടാ കൊടുക്കുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിന്? നമ്മൾ ഇത് സ്പിറ്റ്സിന്റെ പോലെ തന്നെ ഒരു 35 ദിവസം ആകുമ്പോഴൊന്നും സെറ്റ് ആവില്ല, ഏകദേശം ഒരു 60 ദിവസം ആയാലും ഇത് ഏകദേശം ഒന്ന് കണ്ടീഷൻ ആവുള്ളൂ. ഓക്കെ, 60 ദിവസം കഴിഞ്ഞ് നമ്മൾ കൊടുക്കാറുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ഫിൽട്ടേഡ് ആയിട്ടുള്ള പോമിന്റെ പപ്പീസ് ആണ്, ഒരു 60 ഡേയ്സ് ആകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഓക്കെ, അതും ഫിൽട്ടേഡ് പപ്പി എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് നിലവിൽ പപ്പീസ് ഉണ്ട്, പപ്പീസ് ഉണ്ട്, നമുക്ക് അതിനൊന്ന് കണ്ടാലോ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ വെച്ച്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ നിങ്ങളയക്കുന്ന പല തലമുറ പല പ്രായമുള്ള ഫീമെയിൽസ് ആണ് ഈ കാണുന്നത് അല്ലേ? ഓക്കെ, ഇതിന്റെ എത്ര കളർ വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക്? നമുക്ക് ഗോൾഡൻ കളർ ആണ് മെയിൻ ആയിട്ട് വരുന്നത്, ബ്രൗൺ കളർ. പിന്നെ ബ്ലാക്ക് ആൻഡ് ആണ്. ഓക്കേ, ഇത് ബ്ലാക്ക് ആൻഡ് ആണോ ഈ കാണുന്നത്? അതെ അതെ, ഇത് ബ്ലാക്ക് ആൻഡ് ആണ്. ഇവർക്ക് ഏജ് ആയിട്ടില്ല, ഏകദേശം ഹെയർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ, 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കേ, അഖിൽ ബ്രോ, ഈ പപ്പീസ് അല്ലേ ഇപ്പൊ എത്ര ദിവസമായി? ഇത് 45 ഡേയ്സ് ആയിട്ടുണ്ട്. 45 ഡേയ്സ് ആയിട്ടുണ്ട് ഈ പപ്പീസ് എല്ലാം. നമ്മുടെ ഈ കൾച്ചേർഡ് പോം എന്ന് പറഞ്ഞ അല്ലേ, ഫിൽട്ടേഡ് പോമിന്റെ പപ്പീസ് അല്ലേ, 45 ഡേയ്സ് ആയിട്ടുണ്ട്. കളർ ഏതാ? ഗോൾഡൻ ആണ്. ഗോൾഡൻ കളർ ആണ്. അപ്പം നോർമൽ, പക്ഷേ ശരിക്കും ഒരു പോമിന്റെ ഈ ഒരു 45 ദിവസം ഇത്ര ആവോ? ഇല്ലല്ലോ, ഏകദേശം ബുക്ക്ഡ് ആണല്ലോ. ഓക്കെ, നമുക്ക് ശരിക്കും ഈ പപ്പി സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ മനസ്സിലാക്കാൻ?
ഒരു പോമിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് പപ്പി സ്റ്റേജ് കാണാൻ തന്നെ മനസ്സിലാവും. അതായത് പ്യുവർ പോമിനെ വളർത്തിയിട്ടുള്ള ഒരാൾക്ക് അല്ലേ? അതെ അതെ. അല്ലേ, വളർത്തിയിട്ടുള്ള പ്യുവർ പോം എന്താണെന്ന് അറിയാവുന്ന ഏകദേശം ഐഡിയ ഉള്ള ഒരാൾക്ക് മനസ്സിലാവും. മനസ്സിലാവും. ഓക്കെ, അറിയാൻ മേലാത്തവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു പപ്പിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇപ്പൊ ഒരു നമ്മൾ എന്താ പറയുക, ഒരു പപ്പി സ്റ്റൈലാണ് ഒരു അഡൽട്ടിലോട്ട് മാറുന്ന നോക്കി എപ്പോഴും എത്ര മാസം കഴിയുമ്പോഴാണ്? ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോൾ ഏകദേശം ഒന്ന് ശരിക്കും ശരിക്കും പോവന്റെ ഒപ്പി എല്ലാരും നിങ്ങൾക്ക് എൻക്വയറി വരുന്ന അതിന്റെ സൈസും തൂക്കം ഒക്കെ ആണ് ചോദിക്കുന്നത്. ഏകദേശം എത്ര ഹൈറ്റ് വെക്കും, എത്ര കിലോ തൂക്കം വെക്കും, ഇറച്ചി കണക്ക് പറയുമ്പോൾ അതോടൊപ്പം തെറ്റിദ്ധാരണ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തേക്കണം. അങ്ങനെയാണ്, ഇത്ര തൂക്കം വെക്കത്തുള്ളൂ, ഇത്ര ഹൈറ്റ് വെക്കത്തുള്ളൂ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫുഡ് കൊടുക്കണനുസരിച്ചിരിക്കും. ഓക്കെ, അതായത് പല ബ്രീഡർമാരും പറയുന്ന ഒരു പോം എന്ന് പറയുമ്പോൾ ഇത്ര മാസം ഇത്ര തൂക്കം അല്ലെന്നുണ്ട് ഇത്ര വലിപ്പം എത്തത്തുള്ളൂ, അങ്ങനെ പറഞ്ഞു വെച്ചേക്കുവാണ്. ഓക്കെ, പക്ഷേ ശരിക്കും ഒരു ഡോഗിന്റെ വളർച്ച അല്ലെ ഗ്രോത്ത് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീഡിങ്ങിന്റെ അനുസരിച്ചായിരിക്കും അല്ലെ? ചിലപ്പോൾ ലൈനേജ് അനുസരിച്ച് മാറാം. ഓക്കെ, ഇത് ശരിക്കും ഒരു 4 മാസമായ പപ്പിയാണിത്. പക്ഷേ ഈ പപ്പിയെ നിങ്ങൾ കൊടുക്കുന്ന ഫിൽട്ടർ പപ്പി എന്ന് പറയുന്നത് പപ്പി എന്ന് പറഞ്ഞു തന്നെ കൊടുക്കുന്നത് അല്ലേ? ഇത് നമ്മളെ ഇന്ന് ഒരാൾ വാങ്ങിച്ചിട്ട് പോയിട്ട് അവർ പേപ്പർ ആടിയതാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഓ ശരി, അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട്, ഇത് ഫിത്ത് കേസ് എന്ന് പറഞ്ഞു പല സ്ഥലത്ത് നമ്മുടെ ഓഫീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ ശരി, അതായത് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ബ്രീഡർമാർ തന്നെയാണ്? ബ്രീഡർമാരെടുക്കാറുണ്ട്. ആൾക്കാർ പറ്റിക്കാൻ പെടാൻ പാടില്ല. ഫിൽട്ടറിന് ഫിൽട്ടർ ഒന്നും പോംസിന് പോംസ് ഒന്നും പറഞ്ഞ് കൊടുക്കാനാണ് നമുക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന എല്ലാം നമ്മുടെ ഫിൽട്ടർ പോമറേനിയൻ പപ്പീസ് ആണ്. ഈ കാണുന്ന എല്ലാം തന്നെ, അപ്പൊ ഇതിനെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു 10 രൂപ മുതൽ നമുക്ക് മുകളിലോട്ടുള്ള വിലയാണ്. ഈ കാണുന്ന ഓഫീസിൽ നല്ല ക്വാളിറ്റി അനുസരിച്ച് മാറാം അല്ലേ? ഇതൊക്കെ ആവുമ്പോൾ അത്യാവശ്യം ഇച്ചിരി വില കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം ഒരു 15 രൂപ പ്ലസ് ആവും. അത്രയും വരുന്നില്ല. പിന്നെ പ്യുവർ പോം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാൽ ഒരു 50,000 രൂപ അത്രയും വരുന്നുണ്ട്. ഓക്കെ, അത് വിത്ത് സർട്ടിഫിക്കറ്റ് തന്നെ അല്ലേ നിങ്ങൾ ചെയ്യാറില്ല? ഓക്കെ, അതെല്ലാം ഒരു 50 രൂപ മുകളിലോട്ടാണ് വരുന്നത്. ഈ കാണുന്നതെല്ലാം നമുക്ക് ഒരു 10 രൂപ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് മതി, ഇത് മതി അല്ലേ? ഒരു വലിയ ബഡ്ജറ്റ് ഇല്ല, ഏകദേശം പോകുമ്പോൾ വേണമെന്ന് ഒരു ചെറിയ കുട്ടികൾക്ക് അവർക്ക് പെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ. ഈ സാധനത്തിനാണ് 10 രൂപ 40 രൂപ ഓരോരുത്തർ വിൽക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആൾക്കാരിലോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ ബ്രോ? അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഫീമെയിൽ കളക്ഷനെ കണ്ടു. ഇപ്പൊ എത്ര ലിറ്റർ ഉണ്ട് നിലവില്? ഇതല്ലാതെ നിലവിൽ നമുക്കൊരു 3 ലിറ്ററോളം ഇറങ്ങി കിടപ്പുണ്ട്. 3 ലിറ്ററോളം കിടപ്പുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു കെന്നൽ ഏത് സ്ഥലത്താണ്? നമ്മുടെ സ്ഥലം പ്രോപ്പർ ചേർത്തലയാണ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല. ഓക്കെ, ചേർത്തലയാണ് നമ്മുടെ കെനൽ വരുന്നത്. നമ്മുടെ അഖിൽ ബ്രോയും അഖിൽ ബ്രോയുടെ സുഭാഷ് ചാണ്ടിയാണ്, രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പിലാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഡോഗ്സ് എല്ലാം രണ്ടുപേരും വീട്ടിലാണ് നിൽക്കുന്നത്. അതെ അതെ, രണ്ടുപേരും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ പപ്പീസിനെ നിങ്ങളെ വാങ്ങിക്കണമെന്നുണ്ട് എന്ത് ചെയ്യും? നമ്മുടെ വീഡിയോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. ഫാദർ ഏതാണ്, മദർ ഏതാണ്, ഫിൽട്ടർ ആണെങ്കിൽ ഫിൽട്ടർ, പോകുന്നുണ്ടെങ്കിൽ പോകും, പറഞ്ഞു തന്നെ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും. ചെയ്തു എല്ലാ കാര്യങ്ങളും നേരിട്ട് വന്ന് ഫാദറിനെയും മദറിനെ കണ്ടെടുക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നേരിട്ട് വന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും. ഓ ശരി, അത്രയും ഗ്യാരണ്ടി. അത്രയും ഗ്യാരണ്ടി നമുക്ക് കോൺഫിഡൻസ് ആണ്, നമ്മൾ നന്നായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് ആർക്കും പറ്റുന്ന തോന്നല്ല. ശരി, വിത്ത് കേസി എന്ന് പറഞ്ഞു കൊടുക്കുന്നവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ 35,000 രൂപ വിത്ത് കേസി കൊടുക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 50 രൂപ പ്ലസ് കൊടുക്കാം ഉറപ്പായിട്ടും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ കണ്ട നമ്മുടെ എന്താ ഫിൽട്ടേഡ് പോമിൻ്റെ പപ്പീസ് ആണ്. ജസ്റ്റ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പറ്റുന്ന ഫീമെയിൽസിനെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് നമ്മുടെ സുഭാഷിൻ്റെ അഖിലിൻ്റെ സ്ഥലം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇവരുടെ തന്നെ ഓൺ ബ്രീഡിങ്ങിൽ നിങ്ങൾ ഫീമെയിൽ സ്റ്റോക്കിനെ നിർത്തിയേക്കും അല്ലേ? ഓക്കെ ഓക്കെ, ഇവരൊക്കെ ലിറ്റർ ആയിട്ടുള്ളതാണ് ഇവരെല്ലാം. കൊടുക്കാറുണ്ട്. പിന്നെ ബ്രീഡർമാർ ഒരിക്കലും അവര് ഡയറക്റ്റ് മുട്ടത്തില്ല, ആരെങ്കിലും കൊണ്ടായിരിക്കും വിളിപ്പിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എന്തായാലും കണ്ടല്ലോ, നമ്മളെന്തായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലാണ് നിൽക്കുന്നത്. ചേർത്തല നമ്മുടെ അഖിൽ ബ്രോയുടെയും അതിൽ സുഭാഷ് ചേട്ടൻ്റെയും പോമറേനിയൻ കെനലിലാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ഒറിജിനൽ പോമിനെ വെച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.